എവറിബഡി. ഒരു ലോങ് ബ്രേക്കിന് ശേഷം വി ആർ ബാക്ക്. ഹിസ്റ്ററിംഗ് ഓഫ് പെർ ഡേയ്സ്. ലക്ഷണം കണ്ടിട്ട് ഈ ഡിഷിന് കരാട്ടെ കങ്ഫു ഒക്കെ വേണ്ടിവരുമെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഡിഷ് ഉണ്ടാക്കാൻ കരാട്ടെ, ഇംഗ്ലീഷ് ഗ്രാമർ, കോമ അടിത്തരം, പിന്നെ മെഡിറ്റേഷനും അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായി. എഗ് സാലഡ്. മുട്ട ഹാർഡ് ബോയിൽ ചെയ്യണം. ക്യൂക്കംബേഴ്സ് ചോപ്പ് ചെയ്യാം. ഞങ്ങളിതാ ഈ ഒരു ലെങ്ത്തിലും ബ്രെഡ്ത്തിലുമാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് രുദ്രൻ സാധനം കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ക്യാരറ്റ്സ്, പിന്നെ ഗാർലിക്, ചില്ലി ഇതെല്ലാം കൂടി ഉപ്പിലും വിനാഗിരിയിലും ഇട്ട് തിക്ലി ചെയ്ത് വെച്ചിരിക്കുക. കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന സംഭവമാണ്. ഇതില്ലെങ്കിൽ യു കെ ജസ്റ്റ് യൂസ് പ്ലെയിൻ ക്യാരറ്റ്സ്. ലെറ്റസ് ചോപ്പ് ചെയ്തിട്ട് ഇതില്ലെങ്കിൽ യു കെൻ യൂസ് വയലറ്റ് ക്യാബേജ്, അത് ഉപയോഗിക്കാം. ലെറ്റസ് കുറച്ചുകൂടെ ഫൈൻലി ചോപ്പ് ചെയ്യണം കേട്ടോ, ഇത്തിരി നീണ്ടുപോയി. സൂക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ മോഷണം പോകും. ഇനി സീസണിങ്സ് ആഡ് ചെയ്യുക. സോൾട്ട്, ചില്ലി സോസ്, പെപ്പർ. ഒരു മുട്ടയുടെ മഞ്ഞ എടുക്കുക, അത് സാലഡിലേക്ക് മിക്സ് ചെയ്യണം. കുറച്ച് വിനാഗിരി കഴിക്കുകയാണെങ്കിൽ ഒരു വെറ്റ്നെസ് കിട്ടും. ബാക്കിയുള്ള മുട്ട സ്ലൈസ് ചെയ്യുക. മുട്ട വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് നമ്മളും ഡെലിക്കേറ്റ് ആയിട്ടേ മിക്സ് ചെയ്യാവൂ. ഇനി ടൈം ഫോർ ഭീഷണി. ഫിനിഷ്. ഈവൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു ഹാവ് ടു സേ യു ലൈക്ക് ഇറ്റ്. It's good. It's very good. സത്യമാണോടേ?